ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന പുതിയ ആനിമൽ കളക്ഷൻ മെത്തേഡ് ഫിഷ് കളക്ഷൻ മെത്തേഡാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ പ്രിസർവേഷൻസ് മെത്തേഡ്സുമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി പ്ലാങ്ക്ടനും അതോടൊപ്പം തന്നെ ഇൻസെക്റ്റും നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് ഫിഷ് കളക്ഷൻസ് മെത്തേഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഫിഷിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറൈറ്റീസ് ഓഫ് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഗിയേഴ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഗിയേഴ്സ് നമ്മൾ പലപ്പോഴും നമുക്ക് അറിയാം, ട്രഡീഷണൽ ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഗിയേഴ്സാണ്. അതായത് അതിൻ്റെ ട്രഡീഷണൽ ഗിയേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ട്രൈബിനും അല്ലെങ്കിൽ ഓരോ റീജിയനും അത് വളരെ സ്പെസിഫിക് ആയിരിക്കും, അല്ലെങ്കിൽ അക്വാട്ടിക് സിസ്റ്റത്തിന് അനുസരിച്ച് അത് സ്പെസിഫിക് ആയിട്ടുള്ളതായിരിക്കും ട്രഡീഷണൽ ഗിയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ മോഡേൺ ഫിഷ് ഗിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കും. അത് സ്പെസിഫിക് ഫോർ ഹാബിറ്റാറ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ഫിഷ് ആയിരിക്കും. അപ്പോൾ ഒരു ഫിഷിനെ ബേസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഹാബിറ്റാറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും മോഡേൺ ഫിഷ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ ഉണ്ടായിരിക്കും, മോഡേണും ഉണ്ട്. പക്ഷേ നമ്മൾ കാണാൻ പോകുന്നത് നോർമലായിട്ട് ഫിഷിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വണ് എന്ന് പറയുന്നത് ബീച്ച് സീ നെറ്റ്സ് ആണ്. ബീച്ച് സീ നെറ്റ്സ് ഈ പടത്തിൽ കാണുന്ന പോലെ ഒരു വളരെ നീളത്തിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന ഒരു നെറ്റാണ് ബീച്ച് സീ നെറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തൊരു വലയുണ്ട്. വലയുടെ താഴെ കറുത്ത നിറത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെയിറ്റാണ്. അപ്പോൾ ഈ വെയിറ്റാണ് എന്ത് ചെയ്യുന്നത്, ഈ വലയനെ നേരെ നിർത്താനായിട്ട്, അതിൻ്റെ ഷേപ്പിൽ നിർത്താനായിട്ട് സഹായിക്കുന്നത്. പിന്നെ മുകളിൽ നമുക്ക് ബയോയൻസി, അത് വെള്ളത്തിൽ പൊന്തിക്കിടക്കാൻ സഹായിക്കുന്ന ബയോയൻസി പ്രൊവൈഡ് ചെയ്യുന്ന വസ്തുവാണ്. അപ്പം വെള്ളത്തിൻ്റെ സർഫസിൽ ഇതിന് പൊന്തിക്കിടക്കും, താഴെ വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് വല നേരെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത് ബീച്ച് സീൻ നെറ്റിന് ഉള്ളത്. അത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എവിടെയാണ്, മറൈൻ അല്ലെങ്കിൽ ലേക്ക് എൻവയോൺമെൻറ്റിലാണ് ഈ നെറ്റ് നമ്മൾ സാധാരണ അത് യൂസ് ചെയ്യുന്നത്. അത് ഒന്നെങ്കിൽ ഒരു ബോട്ടിൽ കൂടെ ഡിപ്ലോയ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹാൻഡ് കൈ കൊണ്ട് നമ്മൾ സാധാരണ അധികം താഴ്ചയില്ലാത്ത രീതിയിൽ ഹാൻഡ് കൊണ്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ് ടു എൻക്ലോസ് എ സ്പെസിഫിക് ഏരിയ ഓഫ് ദ ലിറ്ററൽ സോൺ. ലിറ്ററൽ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയോട് ചേർന്ന് കിടക്കുന്ന അധികം ആഴമില്ലാത്ത ഏരിയയാണ് ലിറ്ററൽ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലിറ്ററൽ സോണിൽ ഒരു സ്പെസിഫിക് ഏരിയനെ കവർ ചെയ്യത്തക്ക രീതിയിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ബീച്ച് സീൻ നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സീൻ ഈസ് എ ഫിഷിംഗ് നെറ്റ് വിത്ത് ഹാങ് വെർട്ടിക്കലി ഇൻ ദ വാട്ടർ വിത്ത് ദ ബോട്ടം എഡ്ജ് ഹെൽഡ് ഡൗൺ ബൈ വെയ്റ്റ്സ് ആൻഡ് ദ ടോപ്പ് എഡ്ജ് ബയോഡ് ബൈ ഫ്ലോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ അടിയിൽ വെയ്റ്റ് ഉണ്ടായിരിക്കും, മുകളിൽ ബയോയൻസി ഫ്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചറും ഉണ്ടായിരിക്കും. നോർമലി ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 10 to 30 meters ലോങ് ആയിരിക്കും. 1.8 to 2.4 meters ഡീപ്പും ആയിരിക്കും. അപ്പം സ്മോൾ ഫിഷസിനെയും കുഞ്ഞുങ്ങളെയും ഫ്രൈയിനെയും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ബീച്ച് സീ നെറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വേണമെങ്കിൽ അപ് ടു 100 meters ലെങ്ത് വരെ ഉണ്ടാകാം. പിന്നെ നെറ്റിൻ്റെ വെറൈറ്റി സൈസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് മെഡ് സൈസൊക്കെ ഡിഫറെൻറ്റ് സൈസിലുള്ളത് ഉണ്ടായിരിക്കാം. ജനറൽ സീൻ കണ്ടെയ്ൻ റിലേറ്റീവ്ലി സ്മോൾ മെഡ് സൈസ് ഇൻ ദ മിഡിൽ സെക്ഷൻ ബ്ലണ്ട് ഫിഷ് ഈസ് കോൺസെൻട്രേറ്റഡ്. അപ്പോൾ ഒരു ഇതിൻ്റെ പറയുമ്പോൾ ഇതിൻ്റെ മിഡിലിൽ ഉള്ള മെഡ് സൈസ് എന്തായിരിക്കും, ഒരു ചെറിയൊരു മെഡ് സൈസുള്ള ഒരു മിഡിൽ സെക്ഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്തായിരിക്കും നമ്മളിങ്ങനെ ഫിഷിനെ ഈ വല വലിക്കുമ്പോൾ ഫിഷ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ബ്ലണ്ട് സെക്ഷനിൽ ആയിരിക്കും ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം ഇതാണ് ആദ്യത്തെ ബീച്ച് സീൻ നെറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്താണ് പേഴ്സ് സീൻ നെസ്റ്റ്. അപ്പോൾ ഒരു പേഴ്സ് പോലെ ഇത് എൻക്ലോസ് ചെയ്യുന്നതാണ്, മറ്റേത് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നതാണ്, ഇത് എൻക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നാൽ പേഴ്സ് സീൻ നെറ്റിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് യൂസ് ടു കളക്ട് ഫിഷസ് സർഫസ് ഓപ്പൺ വാട്ടർ ഹാബിറ്റാറ്റ് ഇൻ സീ ഓർ ലേക്ക്. അപ്പോൾ ഓപ്പൺ വാട്ടറിലെ സർഫസിലുള്ള ഫിഷസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റർ സോൺ അല്ല, ഇച്ചൂടെ കടലിലെ അകത്തോട്ട് പോകുമ്പോൾ ആഴമുള്ള പ്രദേശത്തെ ഓപ്പൺ വാട്ടറിലെ വെള്ളത്തിലുള്ള ഫിഷസിനെ പിടിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 30 to 100 meters ലോങ് ആയിരിക്കും. ഡീപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 to 5 meters ആയിരിക്കും. മെഡ് സൈസ് എന്ന് പറയുന്നത് 0.5 centimeters അതായിരിക്കും ഇതിൻ്റെ മെഡ് സൈസ് എന്ന് പറയുന്നത്. ഉദ്ദേശിക്കുന്നത് ചെറിയ ഫിഷസിനെയും ഫ്രൈ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലാർജ് നെറ്റ് വിത്ത് 100 to 200 meters ലോങ് ആൻഡ് ലാർജർ മെഡ് സൈസ്. അപ്പം ലാർജർ നീളമുള്ളതും ലാർജ് മെഡ് സൈസ് ഉള്ളതാണെങ്കിൽ ലാർജ് ഫിഷസിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു.
അപ്പോൾ നെറ്റ് ഈസ് ഡിപ്ലോയ്ഡ് ഇൻ എ സർക്കിൾ വിത്ത് നെറ്റ് ഫോമിങ് എ സിലിണ്ടർ ഇൻ ദ വാട്ടർ കോളം. ഒരു സർക്കിളിൻ്റെ രൂപത്തിലായിരിക്കും നെറ്റ് ഡിപ്ലോയ് ചെയ്യുക. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, ആ സർക്കിൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സിലിണ്ട്രിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചർ വെള്ളത്തിൻ്റെ അകത്ത് അത് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലൈൻസ് എല്ലാം വലിക്കുമ്പോൾ, പുൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ബോട്ടം ഇങ്ങനെ ക്ലോസ് ആകും. അങ്ങനെ ഇതിൻ്റെ അകത്ത് ട്രാപ്പ് ചെയ്ത ഫിഷിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് പേഴ്സി നെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്താണ് ട്രോൾ നെറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ട്രോൾ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാണ് രണ്ട് ഇതുകൊണ്ട് രണ്ട് കപ്പലിൽ എന്ത് ചെയ്യുന്നു, അതാണ് ഇപ്പോൾ ട്രോളിങ് നിരോധിക്കാനുള്ള കാരണം. കപ്പലിൽ വലിയൊരു നെറ്റ് വയ്ക്കുന്നു, എന്നിട്ട് വള്ളി കൊണ്ട് കപ്പലെ ഇത് ബന്ധിക്കുന്നു. കപ്പൽ മൂവ് ചെയ്യുമ്പോൾ ഈ പറയുന്ന വലയും മൂവ് ചെയ്തുകൊണ്ട് പോകും. അപ്പം ഈ ഇത് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഫിഷസ് മുഴുവനും ഇതിൻ്റെ അകത്ത് ട്രാപ്പ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ട്രോൾ നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രോൾ നെറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ബാക്ക് ഓർ സോക്ക് ഷേപ്ഡ് നെറ്റ് ദാറ്റ് ഈസ് പുൾ ത്രൂ ദ വാട്ടർ ടു ക്യാപ്ചർ ഫിഷ്. അപ്പം വെള്ളത്തിലൂടെ വലിക്കുന്ന ഒരു നെറ്റാണ് ട്രോൾ നെറ്റ്. അപ്പം വെള്ളത്തിലൂടെ വലിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അകത്തുള്ള ഫിഷസ് എല്ലാം ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്യുന്നു. ഡിഫറൻറ്റ് ട്രോൾ സിസ്റ്റംസ് ഉണ്ട്. ലേക്സിൽ മറൈനിലെ സിസ്റ്റത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറൻറ്റ് ട്രോൾ സിസ്റ്റം ഉണ്ട്. അതിൻ്റെ സൈസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും, ഡെപ്ത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ബോട്ട് റിക്വയർഡ് ട്രോൾ ദം. അപ്പം ബോട്ട് ഏത് ബോട്ടാണോ അല്ലെങ്കിൽ കപ്പലാണോ നെറ്റ് ഏതാണ് ഇതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് ഇതിൻ്റെ സൈസും ഡെപ്തും, ചിലത് സർഫസിൽ കൂടി ആയിരിക്കും ചിലത് താഴെയായിരിക്കും പോവുക. അപ്പോൾ നമുക്ക് ഏത് ഡെപ്തിലുള്ള ഫിഷസിനെയാണ് കളക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ഡെപ്തും വേരി ചെയ്തുകൊണ്ട് ഇരിക്കും. ഇപ്പോൾ ട്രോൾ നെറ്റിൻ്റെ പാർട്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു നെറ്റ് ഉണ്ടാകും, പിന്നെ കോഡൻ്റ് ഉണ്ടാകും. ഈ ഇതാണ് നെറ്റ് നമുക്കറിയാം, ഇതാണ് കോഡൻ്റ്, അവിടെയാണ് ഫിഷ് ട്രാപ്പ് ചെയ്ത് കിടക്കുക. പിന്നെ ട്രോൾ ഫ്രെയിം ഉണ്ടായിരിക്കും, പിന്നെ ബേഡിൽ അതൊരു വള്ളി വെച്ച് കണക്റ്റ് ചെയ്യുന്ന ബേഡിൽ. അപ്പോൾ ഇതിലേക്കായിരിക്കും എന്ത് ചെയ്യുക, ബോട്ടിലേക്ക് ഇത് കണക്റ്റ് ചെയ്യുക. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഇനി അടുത്താണ് ആംഗ്ലിംഗ് എന്ന് പറയുന്നത്, നമ്മളെ ചൂണ്ടയിടുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു രീതി. ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഈ ഫദർ എഫക്റ്റീവ് മീൻസ് ആർ നോട്ട് അവൈലബിൾ. അപ്പം ഇതൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡാണ്, ബാക്കിയുള്ള മെത്തേഡ് അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ആംഗ്ലിംഗ് എന്നറിയപ്പെടുന്നത്. ഇത് വേറെ മെത്തേഡിൻ്റെ എല്ലാം കൂടെ തന്നെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ബേസിക് ആംഗ്ലിംഗ് എക്യുപ്മെൻറ്റുകൾ നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് വളരെയധികം എന്താണ് ഓൺലൈൻ സ്പോർട്സ് സ്റ്റോറുകളിലും അല്ലെങ്കിൽ സ്പോർട്സ് സ്റ്റോറുകളിലെല്ലാം നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. ഒരു ഫിഷിംഗ് റോഡ് അല്ലെങ്കിൽ റീൽ ഉണ്ടായിരിക്കും, പിന്നെ മോണോ ഫിലമെൻ്റ് ലൈന് ഉണ്ടായിരിക്കും, വെയ്റ്റ് ഉണ്ടായിരിക്കും, ബെയ്റ്റ് ലൂഴ്സ് ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അപ്പം ഇതെല്ലാമാണ് എന്താണെന്ന് പറയുന്നത് ആംഗ്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ ചൂണ്ടയുടെ സ്ട്രക്ചർ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തതാണ് കാസ്റ്റ് നെറ്റ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ കൈകൊണ്ട് എറിഞ്ഞ് വെള്ളം മീനെ വെള്ളത്തിലേക്ക് വലിയെറിഞ്ഞ് മീനെ പിടിക്കുന്നതാണ് കാസ്റ്റ് നെറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പം ഈ കാസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോ നെറ്റ് ഈസ് എ നെറ്റ് യൂസ്ഡ് ഫോർ ഫിഷിംഗ്. അപ്പം നമുക്ക് അതിൻ്റെ എന്താണ് നമ്മൾ സിനിമയിലൊക്കെ വലിയെറിഞ്ഞ് മീനെ പിടിക്കുന്ന ആ ഒരു കൺസെപ്റ്റാണ്. ഇറ്റ്സ് എ സർക്കുലർ നെറ്റ് വിത്ത് എ സ്മോൾ വെയ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ അറൗണ്ട് ഇറ്റ്സ് എഡ്ജ്. അപ്പോൾ നമ്മൾ ഒരു സർക്കുലർ ആയിട്ടുള്ള നെറ്റാണ്, അതിൻ്റെ എഡ്ജിൽ അടിഭാഗത്ത് ഒരു സ്മോൾ വെയ്റ്റ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാകും. ദ നെറ്റ് ഈസ് കാസ്റ്റ് ഓർ ത്രോൺ ബൈ ഹാൻഡ് സച്ച് എ മാനർ ദാറ്റ് ഇറ്റ് സ്പ്രെഡ് ഔട്ട് ഇൻ എ വാട്ടർ ആൻഡ് സിങ്ക്സ്. അപ്പം എന്ത് ചെയ്യുന്നു, അത് നമ്മൾ എറിയുമ്പോൾ വെള്ളത്തിൽ അത് സ്പ്രെഡ് ഔട്ട് ആകുന്നു. സ്പ്രെഡ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, വെള്ളത്തിലേക്ക് വെയ്റ്റ് ഉള്ളതുകൊണ്ട് എഡ്ജസിൽ വെയ്റ്റ് ഉള്ളതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു, വെള്ളത്തിൽ മുങ്ങി പോകുന്നു. ഇത് ടെക്നിക്ക് ഈസ് കോൾഡ് കാസ്റ്റിംഗ് ഓർ നെറ്റ് ത്രോയിങ്. അപ്പോൾ അങ്ങനെ എറിയുന്നതിനെയാണ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ നെറ്റ് ത്രോയിങ് എന്ന് അറിയപ്പെടുന്നത്. ഫിഷ് ആർ കോട്ട് അറ്റ് ദ നെറ്റ് ഈസ് കോൾഡ് ബാഗ്. അപ്പോൾ നമ്മൾ അത് താഴോട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ട ഫിഷസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വലിക്കുമ്പോൾ അത് അതിൻ്റെ അകത്തേക്ക് മുകളിലേക്ക് വരുന്നു. അപ്പോൾ മിക്കവാറും റിവറിൽ ഇൻ വാട്ടർ ഇൻലാൻഡ് ഫിഷിംഗ് ആക്ടിവിറ്റീസിൽ കൂടുതലായിട്ട് നമ്മൾ കാസ്റ്റ് നെറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, ഗിൽ നെറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ഗിൽ നെറ്റ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് വെള്ളത്തിൻ്റെ അടിയിൽ ഒരു വല എങ്ങനെ വിരിച്ചങ്ങ് വയ്ക്കും. അപ്പോൾ നമ്മൾ ഇപ്പം കായലിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ചില കമ്പുകളൊക്കെ നാട്ടിയിരിക്കുന്നത് കാണാം. അതിങ്ങനെയുള്ള നെറ്റ് വല വിരിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫിഷ് വെള്ളത്തിൽ കൂടെ പോയി കഴിയുമ്പോൾ ഈ നെറ്റിൻ്റെ അകത്ത് വന്ന് കയറുമ്പോൾ അവരുടെ ഗില്ല് ഇതിൻ്റെ അകത്ത് വന്ന് എൻടാങ്കിളായി പോകും. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, ഗിൽ നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗിൽ നെറ്റ് ഈസ് എ ലാർജ് നെറ്റ് നെറ്റ് വാൾ ദാറ്റ് ഹാങ്സ് വെർട്ടിക്കലി ഇൻ ദ വാട്ടർ. അപ്പോൾ വെള്ളത്തിൻ്റെ അകത്ത് വെർട്ടിക്കലി ഹാങ് ചെയ്ത് കിടക്കുന്ന ആ ഒരു നെറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഗിൽ നെറ്റ് എന്ന് അറിയപ്പെടുന്നത്.
ഫ്ലോട്ട് ലൈൻ ഓൺ ദ ടോപ്പ് ഓഫ് ദ നെറ്റ് വൈൽ വെയിറ്റ് ആ ലൈൻ അടുത്ത ബോട്ടമത്തിൽ. അപ്പം ഇതിൻ്റെ ബോട്ടത്തിൽ വെയിറ്റും മുകളിൽ എന്തുണ്ടായിരിക്കും ബയോഎൻസി ഫ്ലോട്ടുകളും അതിൻ്റെ അകത്ത് വച്ചിട്ടുണ്ടാകും. ദ നെറ്റ് ഈസ് മെയ്ഡ് ഓഫ് ട്രാൻസ്പെറൻറ്റ് മോണോഫിലമെൻറ്റ് ലൈൻ, സോ ഫിഷ് ആൻഡ് അതർ ആനിമൽസ് ആർ അൺഎബിൾ ടു സീ ഇറ്റ്. അപ്പം ഇത് വെള്ളത്തിൻ്റെ അകത്ത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വസ്തു കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം വെള്ളത്തിൽ ഇത് കടക്കുന്നത് ഫിഷസിനും ബാക്കിയുള്ള ആനിമൽസും ഇത് മനസ്സിലാകത്തില്ല. ഇറ്റ് ഈസ് എ പാസീവ് ഡിവൈസ്, വെറുതെ അങ്ങ് ഇട്ടിരിക്കുന്നതാണ്, ഫിഷസ് വന്നങ്ങ് കയറുകയാണ് ചെയ്യുന്നത്. എ ഗിൽനെറ്റ് ക്യാച്ചസ് ഫിഷ് ദാറ്റ് സിംസ് ഇൻ ടു ഇറ്റ്. അപ്പം ഗിൽനെറ്റിലേക്ക് നീന്തി വരുന്ന ഫിഷസിനെ ഇതെന്ത് ചെയ്യുന്നു, ഇത് ക്യാച്ച് ചെയ്യുന്നു. ദ ഗിൽനെറ്റ് ക്യാച്ചസ് ഫിഷ് ബൈ ദർ ഗിൽസ്. അപ്പം അതിൻ്റെ ഗിൽസ് ഇതിൻ്റെ അകത്ത് ഉടക്കും, ഉടക്കുമ്പോൾ പിന്നെ ഫിഷസിന് പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഈ നെറ്റ് വലിച്ചെടുക്കുമ്പോൾ ഫിഷസിനെ അതിൻ്റെ അകത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഫോർ സാമ്പിളിംഗ് ഫിഷസ് ഇൻ ലേക്സ് ആൻഡ് റിവേഴ്സ്. അപ്പം ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ലേക്കിലെയും ഫിഷസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് ഫിഷ് ചെയ്യുന്നത്. നമുക്ക് സെലക്റ്റീവ് ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മെഡ് സൈസ് മെഡ് സൈസ് വേരി ചെയ്യുകയാണെങ്കിൽ, ചെറിയ മെഡ് സൈസ് വെക്കുകയാണെങ്കിൽ ചെറിയ ഫിഷസിനെ ക്യാച്ച് ചെയ്യാം. വലിയ മെഡ് സൈസ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ഫിഷസ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അത് രക്ഷപ്പെട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഏത് സൈസിൽ ഉള്ള ഫിഷസിനെയാണോ ആവശ്യമായിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഡ് സൈസ് ഉള്ള നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിഷസിനെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് എൻമേഷിംഗ് നെറ്റ് അല്ലെങ്കിൽ ട്രാമൽ നെറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം എൻമേഷിംഗ് നെറ്റ് അല്ലെങ്കിൽ ട്രാമർ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വലയ്ക്ക് അകത്ത് ഒരു എൻറ്റാങ്കിൾ ആയിട്ടുള്ള സ്ഥലം ഉണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് ഫിഷസ് എൻറ്റാങ്കിൾ ചെയ്യപ്പെടുന്നു. ഓക്കെ, ക്യാപ്ചർ ഫിഷ് ബൈ ടാങ്കിളിംഗ് ദം ഇൻ മെഷേഴ്സ് ഓർ ലൂസ് ഫോൾസ് ഇൻ ദ നെറ്റ്. അപ്പം ഈ നെറ്റിൻ്റെ അകത്ത് തന്നെ ചെറിയ ലൂസ് ഫോൾഡുകൾ കാണും, അല്ലെങ്കിൽ ചെറിയ മെഷസുകൾ, ചെറിയ സ്പേസസുകൾ ഉണ്ടാകും. അപ്പോൾ ഫിഷ് വന്ന് കയറിയിട്ട് അതിൻ്റെ അകത്ത് വന്ന് കിടക്കും. ഇപ്പം ഇങ്ങനെ വലയ്ക്കാതെ ചുമ്മാ എൻറ്റാങ്കിൾ ചെയ്ത് കാണപ്പെടുകയല്ല ചെയ്യുന്നത്, പിന്നെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ അകത്തുള്ള ലൂസ് ഫോൾഡിൻ്റെ അകത്ത് ഫിഷ് അകപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രോസസ്സ് ഈ സിമിലർ ടു ഗിൽനെറ്റ്. അപ്പോൾ ഗിൽനെറ്റ് പോലെ വെറുതെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഫിഷസ് വന്ന് കയറുന്നു, കയറി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ലൂസ് ഫോൾഡിൻ്റെ അകത്ത് വന്ന് അതവിടെ കിടക്കുന്നു. നോട്ട് സൈസ് സെലക്റ്റീവ് ആസ് ഗിൽനെറ്റ്, എ വൈഡർ റേഞ്ച് ഓഫ് ഫിഷസ് ക്യാൻ ബി സെലക്റ്റഡ് ബൈ ഗിൽനെറ്റ്. അപ്പം ഒരു സൈസല്ല, നമുക്ക് എല്ലാ സൈലത്തിലുമുള്ള സൈസിനുമുള്ള ഫിഷസ് ഇതിൻ്റെ അകത്ത് അകപ്പെട്ട് കിട്ടും. ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഐദർ ഓൺ എ സിംഗിൾ ഓർ മൾട്ടി പാനൽ ഡിസൈൻ. ഒന്നെങ്കിലും ഒരു സിംഗിൾ ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടി ലൈൻ നെറ്റുകൾ, ഒന്നിൽ കൂടുതൽ നെറ്റുകൾ ഒരുമിച്ച് വെച്ചുള്ള നെറ്റ് സിസ്റ്റം ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുക. സിംഗിൾ പാനൽ നെറ്റ് ആണെങ്കിൽ ലൂസ് ഓർ ബാഗി ആയിരിക്കും. ഫിഷ് സിംസ് ഇൻ ടു ദ നെറ്റ് ബിക്കം എൻറ്റാങ്കിൾ ഇൻ ദ നെറ്റ്. അപ്പം അത് വളരെ ലൂസായിട്ടുള്ളതായിരിക്കും. മൾട്ടി പാനൽ ഡിസൈനിലാണെങ്കിൽ ഡിഫറെൻറ്റ് മെഡ് സൈസിലുള്ള നെറ്റ് കൊണ്ടായിരിക്കും അത് വച്ചിട്ടുണ്ടാകുക. അപ്പം ആദ്യമുള്ളത് വലിയ മെഡ് സൈസ്, പിന്നെയുള്ളത് അതിൻ്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു. അപ്പം പല സൈസിൽ ഉള്ള ഫിഷസിനെ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സാൻഡ്വിച്ച് മോഡൽ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയുമാണ് ഫിഷിനെ കളക്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യമേ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യമേ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, ബീച്ച് സീ നെറ്റ് കണ്ടു, പേഴ്സ് സീ നെറ്റ് കണ്ടു, ട്രോൾ നെറ്റ് കണ്ടു, പിന്നെ നമ്മൾ ആംഗ്ലിംഗ് കണ്ടു, കാസ്റ്റ് നെറ്റ് കണ്ടു, ഗിൽ നെറ്റ് കണ്ടു, അതുപോലെ തന്നെ എൻമേഷിംഗ് നെറ്റ് അല്ലെങ്കിൽ ട്രാമൽ നെറ്റ് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫിഷിൻ്റെ പ്രിസർവേഷനാണ്. അപ്പോൾ ഫിഷിനെ പ്രിസേർവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ ലൈനെ നല്ലതുപോലെ കഴുകണം, മഡ് അല്ലെങ്കിൽ സാൻഡ് നമ്മൾ റിമൂവ് ചെയ്യണം. പ്രയർ ടു ലോങ് ടൈം പ്രിസർവേഷൻ സ്പെസിമെൻ ഷുഡ് ബി ഫിക്സ്ഡ്, നമ്മളതിനെ ഫിക്സ് ചെയ്യണം. അപ്പോൾ എന്താണ് ഫിക്സ് ചെയ്യുന്നത്, എന്തിനാണ്, അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ അകത്തെ ടിഷ്യൂസ് എല്ലാം ചീഞ്ഞ് ബ്രേക്ക് ഡൗൺ ചെയ്തു പോകും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഫിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിസേർവ് ഇൻ 10% ഫോമലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ പ്രിസേർവ് ചെയ്യുന്നു. അപ്പം ഈ ഫോമിൽ എന്ന് പറയുന്നത് അസിഡിക്കാണ്. അപ്പോൾ എന്തുകൊണ്ട്, ബോൺ ഡിഓസിഫിക്കേഷൻസ്, ബോണൊക്കെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോമിലിനെ നമ്മളൊന്ന് ബഫർ ചെയ്യണം. ബഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാർബിൾ ചിപ്സ് ഫോർമുല ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓയിസ്റ്റർ ഷെല്ല്, ക്രഷ്ഡായിട്ടുള്ള ഓയിസ്റ്റർ ഷെല്ല് എടുക്കുക, അല്ലെങ്കിൽ ഫ്യൂ എം എൽ ബൊറാക്സ് ഒഴിച്ച് ഈ ഫോമിലിനെ ബഫർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിഷിനെ 10% ഫോമിലിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിസേർവ് ചെയ്യുന്നത്. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, ബേഡ് കളക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ബേഡ് കളക്ഷൻ ആൻഡ് പ്രിസർവേഷനാണ്. ബേഡിനെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പ്രിസേർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പം ബേഡ് കളക്ഷൻ എക്യുപ്മെൻറ്റ് ആദ്യത്തെ ആണ് എന്തെന്ന് പറയുന്നത്, മിസ്റ്റ് നെറ്റ് എന്ന് അറിയപ്പെടുന്നത്.
അപ്പോൾ ഈ മിസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മഞ്ഞ് പോലെ അങ്ങ് നമുക്ക് തോന്നിക്കുന്ന ഒരു നെറ്റ്, ചുമ്മാ ഒരു നെറ്റ് അവിടെ തൂക്കിയിട്ടിട്ടുണ്ടാകും. ബേഡിനെ പ്രത്യേകിച്ച് കാണാൻ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. ഇപ്പം എന്ത് ചെയ്യുന്നു, ബേഡ് അന്തരീക്ഷത്തിലുള്ള പറന്നു പോകുന്നു, ഇതിൻ്റെ അകത്തോട്ട് കയറുന്നു, ഇതിൻ്റെ അകത്ത് എൻറ്റാങ്കിൾ ചെയ്യപ്പെടുന്നു. അപ്പം ഇതാണ് മിസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത്. എന്താണ് നോക്കാം, സ്പെഷ്യൽ കൈൻഡ് ഓഫ് നെറ്റ് മെയ്ഡ് അപ്പ് ഓഫ് നൈലോൺ ആൻഡ് ഓൾമോസ്റ്റ് ഇൻവിസിബിൾ ഇൻ ദ എയർ ലൈക്ക് എ മിസ്റ്റ്. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് ഇതിൻ്റെ വേരിയേഷൻസ്. അതിൻ്റെ ലെങ്തിൽ, ഹൈറ്റിൽ, മെഡ് സൈസിൽ, സ്ട്രാൻഡ് തിക്നെസ്സിലെല്ലാം ധാരാളം വേരിയേഷൻസ് നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ഡിപ്ലോയ്ഡ് വെർട്ടിക്കലി ടു ഇൻട്രപ്റ്റ് ദ ഫ്ലൈറ്റ് ഓഫ് ദ ബേർഡ്. അപ്പോൾ ഒരു മരത്തിൽ നിന്നും താഴോട്ട് വെർട്ടിക്കലി ഇങ്ങനെ കെട്ടി തൂക്കി ഇറക്കിയായിരിക്കും. അപ്പം ബേർഡിൻ്റെ ഫ്ലൈറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്യുക, അതിനെ എൻറ്റാങ്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്നറിയപ്പെടുന്നത്. നോർമലി യൂസ്ഡ് ഓൺ ലാൻഡ് ഫോർ ക്യാച്ചിങ് സ്മോൾ ബേർഡ്സ്. അപ്പം കൂടുതലായിട്ടും ലാൻഡിൽ സ്മോൾ ബേർഡ്സിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മിസ്റ്റ് നെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലാർജ് ബേർഡ്സ് റെയർലി ട്രാപ്ഡ്. അപ്പം ചെറിയ ബേർഡ്സൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് ട്രാപ്പ് ചെയ്യുക, ലാർജ് ബേർഡ്സ് ഇതിൻ്റെ അകത്ത് വീഴത്തില്ലായിരിക്കും. അടുത്തതാണ് വാക്കിൻ ട്രാപ്സ്. അപ്പോൾ എന്താണ് വാക്കിൻ ട്രാപ്സ് എന്ന് പറഞ്ഞാൽ, ഒരു കൂട് വയ്ക്കുക, കൂടിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഫുഡ് വയ്ക്കുക. അപ്പോൾ ഈ ഫുഡ് കണ്ടുകൊണ്ട് ബേഡ് അട്രാക്റ്റഡ് ആകും. അതിൻ്റെ അകത്ത് വന്ന ഫുഡ് അതിനകത്ത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു കെണി ഒരുക്കിയിട്ടുണ്ടാകും, അങ്ങനെ കൂട് അടഞ്ഞു പോകുന്നു. അപ്പോൾ അതാണ് വാക്കിൻ ട്രാപ്സ് എന്ന് അറിയപ്പെടുന്നത്. ക്യാപ്ചറിങ് ഗ്രൗണ്ട് ഫീഡിങ് ബേഡ്സ്. നിലത്ത് ആഹാരം കൊത്തിപ്പുറക്കത്തിൽ നിന്ന് ബേഡ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏതാണ് ഈ വാക്കിൻ ട്രാപ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രാപ്സ് ദാറ്റ് അലോ ഓർ ഗൈഡ്സ് ബേഡ്സ് ഇൻ ടു ദ അത് വരാത്താണ് ഇൻ ടു ദ കേജ് പ്രിവെൻറ്റിങ് ദം ഫ്രം എസ്കേപ്പിംഗ്. അപ്പം അതിൻ്റെ അകത്ത് ഈ കൂടിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ബെയ്റ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് വച്ചിട്ടുണ്ടാകും, ബേഡ് അതിനോട് അട്രാക്റ്റഡ് ആകും, ബേഡ് അതിൻ്റെ അകത്ത് വരും. അകത്ത് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് പ്രവേശിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വാതിലങ്ങ് അടയും. മെനി വേരിയേഷൻസ് ഇതിൻ്റെ അകത്ത്, വാക്കിൻ ട്രാപ്സിൻ്റെ അകത്ത് ഇപ്പം കാണുന്ന പോലെയുള്ള മെനി വേരിയേഷൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്യാൻ ബി യൂസ്ഡ് ഫോർ ലാർജ് റേഞ്ച് ഓഫ് ബേഡ്സ് ഫ്രം സീഡ് ഈറ്റേഴ്സ് ടു ഡക്ക്. അപ്പം ധാരാളം ബേഡ്സിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാക്കിൻ ട്രാപ്സ് യൂസ് ചെയ്യാം. അപ്പം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വാക്കിൻ ട്രാപ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്താണ് ഡ്രോപ്പ് ട്രാപ്സ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ് ഡ്രോപ്പ് ട്രാപ്സ് എന്ന് അറിയപ്പെടുന്നത് കഴിഞ്ഞാൽ, എന്താണ് ഒരു കേജ് ഇവിടെ വെച്ചിട്ടുണ്ടാകും, ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ ഒരു ഫുഡ് വയ്ക്കും, എന്നിട്ട് ഇവിടെ ഒരു കമ്പ് വെച്ചിട്ടുണ്ടാകും. ഇത് ബേഡ് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ കമ്പിൻ്റെ അകത്തൊരു വള്ളി വെച്ച് വലിച്ചിട്ടുണ്ടാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വള്ളി വലിക്കും, അപ്പം ഈ സാധനം താഴേക്ക് വീഴുന്നു. അപ്പോൾ അതാണ് ഡ്രോപ്പ് എന്ന് പറയുന്നത്, ഡ്രോപ്പ് ട്രാപ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഗ്രൗണ്ട് ഫീഡിങ് ബേഡ്സിനെ, ഗ്രൗണ്ട് ഫീഡിങ് ആയിട്ടുള്ള ബേഡ്സിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റേഞ്ച് ഫ്രം സിമ്പിൾ ടിൻ കണ്ടെയ്നർ ടു നെറ്റ് ഡിഗ്ഡ് ബൈ ഓട്ടോമേറ്റഡ് ഫിൽട്ടർസ്. അപ്പോൾ ഒരു കണ്ടെയ്നർ തൊട്ട് നെറ്റ് കൊണ്ട് വലിക്കുന്നതോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് മോട്ടോർ കൊണ്ട് വലിക്കുന്നതോ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് ഡ്രോപ്പ് ട്രാപ്സുകൾ ഉണ്ടായിരിക്കും. അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, ക്യാനൻ ട്രാപ്സ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ് ക്യാനൻ നെറ്റ്സ് എന്നറിയപ്പെടുന്നത് കഴിഞ്ഞാൽ, സീഷോർ ബേഡ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ലാർജ് ബേഡ്സും ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാനായിട്ട് ഒരു ട്രാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഈ ക്യാനനെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്ത് വെച്ചിരിക്കുന്നു, സീഷോറിൻ്റെ മണ്ണിൻ്റെ അകത്തേക്ക് ഒരു വല വച്ചിട്ടുണ്ടാകും, വലയുടെ രണ്ട് സൈഡിലും വള്ളി വെച്ച് കെട്ടിയിട്ടുണ്ടാകും. അപ്പം ഇവിടെ ഈ ഭാഗത്ത് അത് നിലത്ത് കിടക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വള്ളി വെച്ച് ഇച്ചിരി അങ്ങ് പൊക്കി വയ്ക്കുന്നു. അപ്പം ഇവിടെ ബേഡ്സ് എല്ലാം വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വള്ളി പെട്ടെന്ന് വലിച്ചിട്ട് അങ്ങോട്ട് താഴേക്ക് ഇടുന്നു. അപ്പം ഈ വലയ്ക്ക് അകത്തോട്ട് ഇവിടെയുള്ള ബേഡ്സുകൾ എല്ലാം വന്ന് വീഴുന്നു. അങ്ങനെ ബേഡ്സിനെ കളക്ട് ചെയ്യുന്നതാണ് ക്യാനൻ നെറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അത് മെഷീനായിട്ടുള്ള ഓപ്പറേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് വെറുതെ വയ്ക്കുക, എന്നിട്ട് നമ്മുടെ ബേഡ്സ് ഉണ്ടായെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അതങ്ങനെ വിടുക. ഓക്കെ, അടുത്താണ് ബാൽ ഛത്രി എന്നറിയപ്പെടുന്നത്. അത് ഇന്ത്യക്കാർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ബേഡ് ക്യാപ്ചറിങ് ടെക്നോളജിയാണ്. എ ഡിവൈസ് കൺസിസ്റ്റിംഗ് ഓഫ് എ ഡബിൾ കേജ് കവേർഡ് ഇൻ ഫൈൻ ന്യൂസസ് കണ്ടെയ്നിങ് ലൈവ് ബെയ്റ്റ് ഓർ ലുവർ. അപ്പം രണ്ട് കേജ് ആയിരിക്കും, അത് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് ധാരാളം നൂലുകളൊക്കെ ഉണ്ടായിരിക്കും, അതിൻ്റെ അകത്തൊരു ലൈവ് ബെയ്റ്റും ലൂറും, അല്ലെങ്കിൽ ലൂർ എന്ന് പറഞ്ഞാൽ ബേഡ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന വസ്തുവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ബെയ്റ്റിനെ തിന്നാൻ വേണ്ടിയിട്ട് ബേഡ് അവിടെ വരുന്നു. ബേഡ് അവിടെ വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞില്ല ധാരാളം ന്യൂസസ് കെട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പം അവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കെട്ടിൻ്റെ അകത്ത് ഇതിൻ്റെ കാല് വന്ന് ഉടക്കുന്നു, പിന്നെ അതിന് പുറത്ത് പോകാൻ പറ്റാണ്ട് വരുന്നു. അപ്പം ഇതാണ് ബാൽ ഛത്രി എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഫാൽക്കോൺ, അത് പരന്ത് എറിയൻ പോലെയുള്ള ബേഡ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റ് കൺട്രീസും യൂസ് ചെയ്യുന്നൊരു
എക്യുപ്മെൻ്റ് ആണ് ബാൽ ഛത്രി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് പോർട്ടബിൾ ട്രാപ്പ് ഫോർ ക്യാപ്ചറിങ് ഫ്രീ ഫ്ലൈയിങ് റാപ്ചേഴ്സ് ഹൂ ബിക്കം അട്രാക്റ്റഡ് ടു ബേറ്റ്സ് ആൻഡ് ഗെറ്റ് എൻടാംഗിൾ ഇൻ ന്യൂസസ്. അപ്പോൾ ഇത് പോർട്ടബിൾ ആണ്, ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അപ്പം ഫാൽക്കൺ പോലെയുള്ള ബേഡ്സിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബാൽ ഛത്രി യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് ഇരയുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കുടുക്കിൽ ഇത് വന്ന് കുടുങ്ങുന്നു, പിന്നെ അതിന് പുറത്ത് പോകാൻ പറ്റാണ്ട് വരുന്നു. അടുത്താണ് ക്ലാപ്പ് ട്രാപ്സ് എന്ന് അറിയപ്പെടുന്നത്. ക്ലാപ്പ് ട്രാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റൗണ്ടിലിരിക്കുന്ന ഈ സാധനം ഇങ്ങനെ ഇരിക്കും, ഇത് വന്ന് അങ്ങ് അടയുന്നു, കൈ അടിക്കുമ്പോൾ ക്ലാപ്പ് ചെയ്യില്ലേ, അപ്പം ഈ രണ്ട് ഫോൾഡും വന്ന് അടയുമ്പോൾ അതിൻ്റെ അകത്ത് ബേഡ്സ് വന്ന് പോകുന്നു. ക്ലാപ്പ് ട്രാപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ടു ഹൗസ് വിച്ച് വെൻ ട്രിഗേഡ് ക്ലോസ് ഈച്ച് അതർ ട്രാപ്പിംഗ് ബേഡ്സ് ബിറ്റ്വീൻ ദം. അപ്പം ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് വയ്ക്കും. ടു പീ ഇതെന്താണ്, രണ്ട് പീസസാണ്. അപ്പം എന്ത് ചെയ്യുന്നു, ഇവിടെ ഫുഡ് വയ്ക്കുന്നു, ബേഡ് വരുന്നു. ബേഡ് വന്ന് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ട്രിഗർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് അടയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇത് രണ്ടും കൂടി ഒരുമിച്ച് അടയുന്നു, ഇതിൻ്റെ അകത്ത് ബേഡ്സ് വന്ന് എൻടാംഗിൾ ചെയ്യുന്നു. അപ്പം കിങ്ഫിഷർ പോലുള്ള ബേഡ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്താണ് ടോർച്ച് ട്രാപ്പിംഗ് എന്നറിയപ്പെടുന്നത്. നൊക്ടേണൽ ബേഡ്സിനെ, രാത്രി കാലങ്ങളിൽ ഉള്ള ബേഡ്സിനെ, ഫ്ലൈറ്റ് ചെയ്യുന്ന ബേഡ്സിനെ പിടിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് കാരിയർഡ് വിത്ത് ഹെൽപ്പ് ഓഫ് എ സ്ട്രോങ് ടോർച്ച് ഓർ സ്പോട്ട് ലൈറ്റ്. സ്പോട്ട് ലൈറ്റ് അല്ലെങ്കിൽ സ്ട്രോങ് ടോർച്ച് ഉപയോഗിച്ചുകൊണ്ട് ബേഡ്സിനെ നമ്മൾ, അപ്പോൾ നൊക്ടേണൽ ബേഡ്സ് നമുക്കറിയാം അവർ ലൈറ്റ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ലൈറ്റ് കാണുമ്പോൾ അവരവിടെ പമ്മിയിരിക്കുന്നു, അന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് വരുന്നു. എ ഹാൻഡ് ഹെൽഡ് നെറ്റ് ഓർ സിമിലർ ഡിവൈസ് ഈസ് യൂസ് ടു കൺഫൈൻ ബേഡ്സ് അറ്റ് ദ മൊമെൻറ്റ് ഓഫ് ക്യാപ്ചർ. അപ്പോൾ ഒരു എന്താണ്, നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബേഡിനെ ക്യാപ്ചർ ചെയ്യുന്നു. അപ്പം ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്, ബേഡിനെ ക്യാപ്ചർ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഇനി ബേഡിൻ്റെ പ്രിസർവേഷനാണ്. എക്സ്പെരിമെൻ്റൽ ബേഡ് ട്രാപ്പിംഗ് ഇങ്ങനെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ബേഡിനെ കളക്ട് ചെയ്യുന്നു, അതിനെ റിങ് ഇടുന്നു, കളക്ട് ചെയ്യുന്നു, പാരസൈറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ പ്രിസർവ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത റിങ് ഇട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ പാരസൈറ്റിനെ എടുത്ത് കഴിഞ്ഞ് നമുക്ക് അതിനെ റിലീസ് ചെയ്യുന്നു. പ്രിസർവേഷൻ ചെയ്യുന്നത് എപ്പോഴാണ്, ഒന്നെങ്കിൽ ആക്സിഡൻ്റലി കിൽഡ് ആയിട്ടുള്ള, നമ്മൾ പിടിച്ചപ്പോൾ അത് ചത്തുപോയി, അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ബേഡ്സിനെയാണ് നമ്മൾ മിക്കവാറും എന്ത് ചെയ്യുക, പ്രിസർവ് ചെയ്യുക. അപ്പോൾ ഈ പ്രിസർവ് ചെയ്യുന്ന ഏത് പ്രോസസ്സ് വഴിയാണ്, സ്കിന്നിങ് ഓർ സ്റ്റഫിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. സ്കിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബേഡിൻ്റെ ശരീരത്തിൽ നിന്ന് മൈൻ്റെ സ്കിന്നും ഫെതറും റിമൂവ് ചെയ്യുക, എന്നിട്ട് ബേഡിൻ്റെ ശരീരത്തിലെ ആ ഇറച്ചി മുഴുവനും കളഞ്ഞിട്ട് ആ എല്ല് എല്ലാം അതേപടി വച്ച്, അല്ലെങ്കിൽ എല്ലിൻ്റെ സ്ഥാനത്ത് വേറെ ഇരുമ്പ് കൊണ്ട് കമ്പി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ റിമൂവ് ചെയ്ത സ്കിൻ അതിൻ്റെ പുറത്ത് വെച്ച് ബേഡിൻ്റെ അതേ ഷേപ്പ് ഉണ്ടാക്കുന്നു, അതിന് പറയുന്ന പേരാണ് സ്റ്റഫിങ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്, ദ സ്കിൻ ഓഫ് ദ ബേഡ് വിത്ത് പ്ലൂമേജ്, പ്ലൂമേജ് എന്ന് പറഞ്ഞാൽ ഫെതർ, വിൽ ബി റിമൂവ് ആൻഡ് പ്രിസർവ് വിത്ത് കെമിക്കൽ പ്രിസർവേറ്റീവ്സ്. അത് കെമിക്കൽ പ്രിസർവേറ്റീവ്സ് അത് പ്രിസർവ് ചെയ്യുന്നു. സ്റ്റഫിങ് ഓഫ് ദ ബേഡ്, അതായത് ആ ബേഡിൻ്റെ ബോഡിക്കകത്ത് സാധനങ്ങളെല്ലാം തിരികെ അതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ആൻ ആർട്ടിസ്റ്റിക് ജോബ് ആൻഡ് വൺ ഹാവ് ടു ലേൺ ഇറ്റ് സയൻറ്റിഫിക്കലി. അപ്പം ബേഡിനെ സ്റ്റഫ് ചെയ്ത് ബേഡിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ടാക്സി ഡെർമി. അപ്പം സ്റ്റഫിങ് ഓഫ് ബേഡ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ടാക്സി ഡെർമി എന്ന് അറിയപ്പെടുന്നു. അപ്പം ഈ ടാക്സി ഡെർമി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേഡിനെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. അപ്പോൾ ടാക്സി ഡെർമി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു.